സിനിമയിൽ ഇതൊക്കെ നടക്കുമോ എന്ന് നമ്മൾ ചോദിക്കും. സിനിമ കാണുമ്പോൾ ഇതൊക്കെ ലോകത്തിൽ നടക്കുമോ, ഇങ്ങനൊരു കഥ ലോകത്തിൽ വരുമോ എന്ന് പല സിനിമ കാണുമ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നു സിനിമയിൽ ഇത് പറഞ്ഞാൽ വിശ്വസിക്കാത്ത തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ഏതെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? കുറച്ച് കാലത്തിന് മുമ്പ് നടന്ന, അറിയാമല്ലോ, സയനൈഡ് കലക്ക് 15 വർഷം കൊണ്ട് ഒരു കുടുംബത്തിലെ എത്രയോ പേരെ കൊന്നു, ഒരു സ്ത്രീ കൊന്നു എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ അവസാന ഇത് കോടതി വിധി വന്നു കഴിഞ്ഞാൽ, സത്യവും കള്ളവും തെളിഞ്ഞു കഴിഞ്ഞാലേ അതാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാലും നമ്മളിപ്പോൾ വാർത്തകൾ വച്ച് അങ്ങനെ പറയപ്പെടുന്ന ഒരു കഥ സിനിമയിലാക്കിയിരുന്നെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? കഴിക്കുന്ന ആഴത്തിൽ ഒരാൾ സൈനൈഡ് കൊണ്ടുവന്ന് പലർക്കും പല രീതിയിൽ കൊടുത്ത് പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നടക്കൂല. ആശാനെ താൻ ചെന്ന് വേറെ ആരോടെങ്കിലും ആ കഥ പറയാൻ പറയും. ജീവിതത്തിൽ നമ്മൾ കണ്ടു ഇപ്പോൾ തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് ഒരു വലിയ വാർത്തയായിരുന്നു. ഞാനിത് പറയുന്ന ഇന്നലെ മുതലായിരിക്കും ചിലപ്പോൾ ഇനി ആ വാർത്തയുടെ ഒരു മസാല ഒന്ന് കുറഞ്ഞു തുടങ്ങുന്നത്. ആ വാർത്തയായിരുന്നു കഴിഞ്ഞ രണ്ട് ഈ കോവിഡിൻ്റെ അപ്പുറത്ത് കയറിപ്പോയി. കാരണം അതിന് വാർത്തയ്ക്കപ്പുറം കുറച്ച് മസാലയും ഉണ്ടായിരുന്നു. സത്യം അത് അതൊരു വലിയ കുഴപ്പം പിടിച്ച സംഗതിയാണ്. കള്ളക്കടത്ത് മറ്റൊരു രാജ്യത്തിൻ്റെ എന്താണ് ഇതിൻ്റെ പേരിൽ വരുന്ന ബാഗേജിൽ കള്ളം കടത്തുക എന്ന് പറഞ്ഞാൽ ഭീകരമാണ്. ആ വാർത്തകൾ നമ്മൾ അറിയേണ്ടതാണ്, കാണേണ്ടതാണ്. പക്ഷേ എന്നാലും മലയാളികൾ, ഞാൻ എൻ്റെ മനസ്സിൽ തൊട്ട് തന്നെ പറയുകയാണ്, അത് ആ സജീവമായിട്ട് ആ വാർത്തയെ അത്രയും ഇതായിട്ടിരിക്കുന്നത് നാടിനെ ഒറ്റുകൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ കുഴപ്പങ്ങൾ ഒന്ന്, രണ്ട് അതിൽ ഒരു മസാല എലിമെൻ്റ് വന്നു കിടന്നു. തീർച്ചയായിട്ടും ഒരു സ്ത്രീ അതിൽ ബന്ധപ്പെടുന്നു, ഒരു വലിയ ഉദ്യോഗസ്ഥന സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറയുന്നു, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നു. അങ്ങനെ നമ്മുടെയൊക്കെ അതിലേക്കങ്ങ് കൊണ്ടുപോവുകയാണ് വാർത്തകൾ. നമ്മൾ അതിൻ്റെ ഒരു വാർത്തയാണ്. നാളെ എന്താണ്, മറ്റേ ഇതാണ്, ഇത് അടക്കുമോ, മറ്റേത് ഒരു അറസ്റ്റ് അടക്കുമോ എന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ പിന്നിലായത്. അപ്പോൾ അതും കുറച്ച് നേരത്തെയാണെങ്കിൽ, ഈ സംഭവം ഇല്ലാതെയാണെങ്കിൽ ഒരു അന്യരാജ്യത്തിൻ്റെ ഇതിലേക്ക് കയറ്റിവിടുന്ന ബാഗേജ് കയറ്റിവിടുന്ന കഥ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് അതൊന്നും അത്ര ഇതല്ല, നിങ്ങളുടെ കുറച്ചുകൂടെ മറ്റെന്തെങ്കിലും പറയാൻ പറയും. അപ്പോൾ സിനിമ ജീവിതത്തെ വെല്ലുന്ന സിനിമകളും സിനിമാ കഥകളും അല്ല ക്ഷമിക്കണം, സിനിമകളെ വെല്ലുന്ന ജീവിത കഥകൾ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ക്രൈം വായിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്, ക്രൈം കഥകൾ വായിക്കാൻ. ഞാൻ ഇപ്പോൾ ജെയിംസ് ഹാർഡി ചേസിൻ്റെ വലിയ ആരാധകനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ഏകദേശം എല്ലാ പുസ്തകങ്ങളും 2-3 വട്ടം വായിച്ചിട്ടുണ്ട്. ഒരു ത്രില്ലർ അല്ലെങ്കിൽ ത്രില്ലറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സസ്പെൻസ് പൊളിഞ്ഞാൽ പിന്നെ കഥ കേൾക്കാനോ വായിക്കാനോ താല്പര്യം കാണില്ല. പക്ഷേ ഞാൻ ചേസിൻ്റെ പുസ്തകം പലരും, ഞാൻ മാത്രമല്ല പലരും, ഒരു പുസ്തകം തന്നെ അതിൻ്റെ കംപ്ലീറ്റ് ത്രില്ല് അതിൻ്റെ എലിമെൻറ്റ് കാണാതെ അറിയാമെങ്കിലും വീണ്ടും വായിക്കും. അതിൻ്റെ നമ്മുടെ അഹരം പിടിപ്പിച്ച് കൊണ്ടുപോകുന്ന സംഗതി. പക്ഷേ ഞാനിപ്പോൾ ജീവിതത്തിൽ നോക്കുമ്പോൾ, ലോകത്തിൽ നോക്കുമ്പോൾ, അതിന് ത്രില്ലറിനേക്കാൾ പല ത്രില്ലും ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, ചരിത്രം കണ്ടിട്ടുണ്ട്. ഉദാഹരണമായിട്ട് എനിക്ക് അത് സിനിമയാക്കിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചതാണ്, പക്ഷെ അത് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. അഡോൾഫ് ഐക്മാൻ പലരും കേട്ടിട്ടുണ്ടാവും. 2ാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലറുടെ അനിയ അതിൻ്റെ തൊട്ടടുത്ത അദ്ദേഹത്തിൻ്റെ പട്ടാളത്തിൻ്റെ മേധാവിയായിരുന്നു. 10,000-ക്കണക്കിന് 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 യഹൂദരെ ഗ്യാസ് ചേമ്പറിലും മറ്റും കയറി കൊല്ലിച്ചവരിൽ ഒരാൾ, യുദ്ധത്തിന് കാരണക്കാരനായവരിൽ ഒരാൾ, യുദ്ധം നയിച്ചവരിലൊരാൾ, അങ്ങനെ ഒരു വലിയ, ഏറ്റവും വലിയ ലോകത്തിൻ്റെ നാശത്തിന് കാരണമായിരുന്നവരിൽ ഒരാളായിട്ടുള്ള അഡോൾഫ് ഐക്മാൻ. യുദ്ധം കഴിഞ്ഞു 45, 2ാം ലോക മഹായുദ്ധം അമേരിക്കയും റഷ്യയും ബ്രിട്ടനും നയിക്കുന്ന സംയുക്ത സേന, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി ആ സഖ്യത്തിനെ തറപറ്റിക്കുന്നു. ഹിറ്റ്ലർ പ്രധാന ആൾ ആത്മഹത്യ ചെയ്യുന്നു. അദ്ദേഹത്തിന് അനുയായി ഗീബൽസ് സൈനൈഡും കഴിച്ചും വെടിവെച്ചും ആത്മഹത്യ ചെയ്യുന്നു. അനുയായികൾ പലരും ആത്മഹത്യ ചെയ്യുന്നു. പലരും തൂക്കുമരത്തിൽ കയറ്റപ്പെടുന്നു. അങ്ങനെ വിചാരണ ചെയ്യുന്നു, പ്രശസ്തമായ വിചാരണ ചെയ്യുന്നു. അതിനിടയിൽ നമ്മുടെ ഐക്മാൻ തടവിൽ നിന്ന് രക്ഷപ്പെടുന്നു. വിചാരണയ്ക്ക് വേണ്ടി തൂക്കി കൊല്ലേണ്ടതാണ്, പിടിവെച്ച് കൊല്ലേണ്ടതാണ്. ഐക്മാൻ, അഡോൾഫ് ഐക്മാൻ തടവിൽ നിന്ന് രക്ഷപ്പെടുന്നു. രക്ഷപ്പെട്ട് എങ്ങോട്ടോ പോകുന്നു. അന്വേഷണമായി ഒരാൾ തടവ് ചെല്ലു, പക്ഷേ കിട്ടുന്നില്ല. എവിടേക്കോ പോയി കഴിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു, 47 ആയി, 50 ആയി, 1955 ആയി. എല്ലാവരും ഐക്മാനെ മറന്നു തുടങ്ങും പല രാജ്യങ്ങളും. കാരണം അമേരിക്കയ്ക്ക് അമേരിക്കയുടെ കാര്യങ്ങളായി, അവരെല്ലാം കൂടി ചേർന്നാണ് കോടതിയൊക്കെ വന്നെങ്കിലും അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എവിടെയോ ഐക്മാൻ അങ്ങ് പോയി. ഐക്മാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുന്ന് വേഷം മാറി മറ്റേത് ആരെ സ്വാധീനിച്ചു, ഒരു കപ്പലിൽ കയറി തെക്കേ അമേരിക്കയിലെ അർജൻറ്റീനയിൽ ചെന്നിറങ്ങി, അവിടെ ഒരു സാധാരണ വീട്ടിൽ താമസിച്ച്, വേറെ ഏതോ കള്ള പാസ്പോർട്ടൊക്കെ ഉണ്ടായി താമസിച്ച്,
അവിടെ അത് ഒരു ചെറിയ കടയിൽ തുച്ഛമായ ഒരു ഒരു ജർമ്മനിയെ മുന്നിൽ നിന്ന് നയിച്ച ആളാരാണ്, എന്താണ് VVVIP ആണ് അക്കാലത്തെ ആൾ, ഏതോ ഒരു കടയിൽ എന്തോ സെയിൽസ്മാൻ, അതായത് നമ്മൾ പറയുന്ന കടയിൽ എന്തോ എടുത്തു കൊടുക്കുന്ന കക്ഷിയായിട്ട് ഐക്മാൻ നിൽക്കുന്നു. അങ്ങനെ ലോകം മുഴുവൻ മറന്നു കിടക്കുന്നു. പക്ഷേ ഒരു രാജ്യം മാത്രം ഐക്മാനെ മറന്നില്ല, ഇസ്രായേൽ. അവരുടെ യഹൂദരെ 10,000-ക്കണക്കിന് 100,000-ക്കണക്കിന് ആ രാജ്യത്തെ ആയിട്ട് ബന്ധമുള്ള മറ്റ് പല രാജ്യത്തും താമസിച്ചിരുന്ന യഹൂദരെ കൊന്ന ഒരാളെപ്പോലും വിടില്ല എന്ന് ശപഥം ചെയ്തിരുന്ന ആ രാജ്യം ഇസ്രായേൽ മറന്നില്ല. ഐക്മാൻ എവിടെയായാലും കണ്ടുപിടിക്കണമെന്നുള്ള രീതിയിൽ അവർ പോവുകയായിരുന്നു. അവരുടെ രഹസ്യാന്വേഷണ ഏജൻസി മൊസാദ്, റഷ്യക്കാർക്കറിയാം മൊസാദ് നടത്തിയ, മൊസാദ് ലോകത്തിലെ ഇന്നും 100% പെർഫെക്റ്റ് ഏജൻസി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏജൻസി ആയിട്ടുള്ള മൊസാദ്, അവരുടെ രീതി എങ്ങനെയെന്ന് വെച്ചാൽ അവർ ഒരുന്നിനെ ടാർഗറ്റ് ചെയ്താൽ ഓരോ ദിവസവും അതിൻ്റെ ചീഫും അതിൻ്റെ താഴെ ഉള്ളവരുൾപ്പെടെ രാവിലെ എണീറ്റ് അത് നിറവേറ്റാൻ പ്രതിജ്ഞ ചെയ്തിട്ടാണ് ഇത്രയും. പ്രധാനമന്ത്രി ഉൾപ്പെടെ, ഇസ്രായേൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ ആ പ്രതിജ്ഞ ദിവസവും നിറവേറ്റിക്കൊണ്ടിരിക്കുമെന്നാണ് ചരിത്ര പുസ്തകങ്ങൾ പറയുന്നത്. അവർ മറന്നില്ല. അവർ ഐക്മാൻ, ഇനി ഒരാളൂടെ ഉള്ളു കിട്ടാൻ ഐക്മാൻ അന്വേഷണമായി, എവിടെയാണ് എവിടെയാണെന്ന് പറഞ്ഞ് അന്വേഷണമായി. പക്ഷേ അവർക്കും കിട്ടുന്നില്ല. അവരുടെ മൊസാദിൻ്റെ ഏജൻറ്റ്സ് എവിടെ ഐക്മാനെ പിടിക്കാൻ വേണ്ടി നടക്കുന്നു. അപ്പോൾ സംഭവിക്കുന്നത്, ഈ കാലമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നിമിത്തം നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് ഇട്ടേക്കും. 1960 എത്രയോ കഴിഞ്ഞു, ഐക്മാൻ അർജൻറ്റീനയിൽ അങ്ങ് സെറ്റിലായി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ രഹസ്യമായിട്ട് വീട്ടുകാരെയും കുടുംബങ്ങളെയൊക്കെ കൊണ്ടുവന്നു. ഐക്മാൻ്റെ മകനൊരു പ്രണയം പ്രണയിക്കുന്ന ഒരു സാധാരണ കുട്ടി. അപ്പോൾ കാമുകന്മാർ വലിയ വീരവാദമൊക്കെ പറയും. അങ്ങനെ പറയുന്നതിനിടയിൽ ഐക്മാൻ ആ കുട്ടിയോട് പറഞ്ഞു, മകൻ ആ കുട്ടിയോട് പെൺകുട്ടിച്ചനോട് പറഞ്ഞു, എൻ്റെ കുടുംബം അറിയാമോ, ഭയങ്കര സംഭവങ്ങളാണ്. രണ്ടാം ലോകമായതിൽ എൻ്റെ അച്ഛൻ മറ്റവരൊക്കെ കിടുകിട വിറപ്പിച്ച് കളഞ്ഞു, പിന്നെ അവസാനം അങ്ങ് തോറ്റു പോയെന്നേ ഉള്ളൂ ഹിറ്റ്ലർ എന്നൊക്കെ പറഞ്ഞു. ആണോ, നിൻ്റെ അച്ഛൻ ആരാണെന്നൊക്കെ ചോദിച്ചു. അച്ഛൻ ഐക്മാൻ എന്ന് പറഞ്ഞു. ഈ കൊച്ചൻ ഐക്മാൻ ആരാണെന്ന് പറഞ്ഞുകൂടെ. കൊച്ചുകുട്ടി യുവത്വം ആ കാലമൊക്കെ കഴിഞ്ഞു. ഈ കൊച്ചു വീട്ടിൽ ചെന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവളുടെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇന്നാരുടെ എൻ്റെ കാമുകൻ്റെ അച്ഛനുണ്ടല്ലോ, രണ്ടാം ലോകമായുദ്ധത്തിൽ ഭയങ്കര പുലിയായിരുന്നു. അയാൾ ഒരു ചാരാണ്, എന്തോ ഐക്മാനെന്നു അങ്ങനെ എന്തോ പറഞ്ഞു. അവളുടെ അച്ഛനൊന്നും ഞെട്ടി അർജൻറ്റീനക്കാരൻ. കാരണം അയാൾ ഒരു യഹൂദൻ, പണ്ട് യഹൂദനായിട്ട് യുദ്ധമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ജർമ്മനിയിലുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ അർജൻറ്റീനയിലേക്ക് കുടിയേറിയ ആളാണ്. കുടിയേറിയാണെങ്കിലും സ്വന്തം രാജ്യത്ത് നാശം വിതച്ചവരോടുള്ള ഒരു പക അയാളോട് പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നു. പുള്ളി ചോദിച്ചു, ആരാണ്? പറഞ്ഞു, ഐക്മാൻ. ഏത് ഐക്മാൻ? ആ, അയാൾ പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ അച്ഛൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ നേരെ ഐക്മാൻ്റെ ഫോട്ടോ എവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ചു, മോളെ കാണിച്ചു. ഇതാരെന്നറിയാമോ, നമ്മുടെ വംശത്തിലുള്ള ഒരുപാട് പേരെ കൊന്ന ആളാണ് ഈ ഐക്മാൻ. നീ ഒരു കാര്യം ചെയ്യണം, അവൻ്റെ മോനാണോ ഇതെന്ന് നീ കണ്ടുപിടിക്കണം എന്ന് പറയും. അങ്ങനെ മകൾക്കും എന്താണ് അതിൻ്റെ ഒരു ആവേശം മനസ്സിൽ കയറുന്നു. മകൾ നേരെ ഒരു ദിവസം കാമുകനില്ലാത്ത അവസരം നോക്കി കൃത്യമായിട്ട് കാമുകൻ്റെ വീട്ടിൽ ചെല്ലുന്നു, കാമുകനെ കാണാനെന്നുള്ള മട്ടിൽ. ബെല്ലടിക്കുന്നു, പുറത്ത് ഡോർ തുറന്ന് ഇറങ്ങി വരുന്നത് ഐക്മാൻ. അവളുടെ മനസ്സിൽ കൂടെ പെട്ടെന്നൊരു കൊള്ളിയാൻ മിന്നി, ഫോട്ടോയിൽ കണ്ട അതേ രൂപം. ഞാൻ ഇന്നാരുടെ ഗേൾഫ്രണ്ട് ആണെന്ന് പറയുന്നു. പെട്ടെന്ന് ഐക്മാൻ പറയുന്നു, ആ ഞാൻ അവൻ്റെ അമ്മാവനാണ് എന്ന് പറയും. അപ്പോൾ ഇവൾക്ക് വീണ്ടും സംശയം. അപ്പോൾ ഇനി അവൻ വെറുതെ പറഞ്ഞാണ് ഇത് അമ്മാവനെന്ന് പറയുന്നു മറ്റേ. അപ്പോൾ യാദൃശ്യമായിട്ട് കാമുകൻ കയറി വരുന്നു സിനിമയിൽ പോലെ. കാമുകൻ, ആ നീ വന്നോ, നീ ഇപ്പോൾ വന്നോ എന്ന് പറഞ്ഞിട്ട്, ആ അച്ഛാ ഇതാണ് എൻ്റെ എന്ന് പറഞ്ഞ് അച്ഛ എന്ന് വിളിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി, അയാൾ അമ്മാവനെന്ന് പറയുന്നു, ഇവൾ അച്ഛനെന്ന് പറയുന്നു, ഇതാണ് ഐക്മാനെന്ന് പറയുന്നു. അവൾ അവളുടെ അച്ഛനെ അറിയിക്കുന്നു, അച്ഛൻ അടുത്ത ആളിനെ അറിയിക്കുന്നു. നേരെ ഇസ്രയേലിലേക്ക് വിവരം കിട്ടുന്നു. അവിടുത്തെ മൊസാദ് റെഡിയാകുന്നു, അർജൻറ്റീനയിലുണ്ട്. ഇന്നാരാണ് ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് പറഞ്ഞാൽ അർജൻറ്റീനയെ വിട്ടുകൊടുക്കില്ല, അങ്ങനെ ഒരു കരാർ ഉണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ ഈ കേസ് പോലെ തന്നെ, സ്വർണ്ണ കേസ് വന്നപ്പോഴേ നമുക്ക് അങ്ങനെ അങ്ങ് അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മൊസാദിന് മനസ്സിലായി, ഇസ്രയേലിന് മനസ്സിലായി, ഐക്മാനെ വിട്ടുതരാൻ പറഞ്ഞാൽ വിട്ടില്ല, ഇനി ഒരു ഓപ്പറേഷൻ നടത്തിയേ പറ്റുള്ളൂ. 8 പേരെ റെഡിയാക്കി മൊസാദിൻ്റെ, 8 പേരെ. പ്രധാനമന്ത്രിയുടെ മുന്നിൽ നിന്നായിരുന്നു അവർ ശപഥം ചെയ്തത്, ഐക്മാനെ കൊണ്ടേ ഞങ്ങൾ വരുള്ളൂ. അവർ പല കള്ള പാസ്പോർട്ടുകൾ ഉണ്ടാകുന്നു, 2 പേരെ കപ്പൽ കയറി പോകുന്നു, 3 പേരെ വിമാനത്തിൽ പോകുന്നു, ബാക്കി സെറ്റ് ഒക്കെ റെഡിയാകുന്നു. അവിടെ ചെന്ന് അവർ 2-ോ 3-ോ മാസം ഐക്മാൻ്റെ പുറകിൽ അവർ നടക്കുന്നു. ഇതാരാണ്, ആദ്യം ഇയാളാണോ എന്ന് ഉറപ്പുവരുത്തണം. മറ്റൊരു രാജ്യത്ത് കയറിയുള്ള കളിയാണ്,
അല്പം പാളിപ്പോയാൽ കുഴപ്പം സംഭവിച്ചാൽ ഇവരകത്താണ്. അത് പിന്നെ വലിയ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിലേക്ക് വരെ പോകും. ഇവർ പോകുന്നു, ആ ടീം എട്ട് പേർ എട്ട് അടുത്ത് അന്വേഷിക്കുന്നു, ഉറപ്പിക്കുന്നു ഇതായി മേൻ തന്നെയാണ്, എല്ലാ രീതിയിലും ഉറപ്പിക്കുന്നു. ഇനി ഇയാളെ ഇസ്രയേലിലേക്ക് കൊണ്ടുപോവുക, ഇവർ റെഡിയാകുന്നു. അപ്പോൾ ഇയാളെ ഈ ഐക്മാൻ ദിവസവും അയാളുടെ വീട്ടിൽ നിന്നിറങ്ങി ഒരു സാധാ ബസ്സിൽ കയറി അയാളുടെ ജോലി സ്ഥലത്തേക്ക് പോകും, തിരികെ വരും. ഇവരെ ബസ് നോട്ട് ചെയ്യുന്നു. അന്ന് വൈകുന്നേരം തിരികെ വരുമ്പോൾ ഓപ്പറേഷൻ എന്നുള്ള രീതിയിൽ എട്ട് പേരും മൊസാദിലെ എട്ട് പേരും റെഡിയാകുന്നു, റെഡിയായി നിൽക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ താൽക്കാലിക നിർഭാഗ്യവരുടെ മറ്റേ മൊസാദിൻ്റെ അയാൾക്ക് ആ ബസ് കിട്ടുന്നില്ല. ഇവർ കൃത്യമായിട്ടുള്ള ബസ് വന്നു, അടുത്ത് ചെല്ലുമ്പോൾ ഐക്മാൻ ഇല്ല. വിചാരിച്ച് പണി പാളി. ഐക്മാൻ അറിഞ്ഞു, എങ്ങനെയോ പിന്തുടരുന്ന ആരെയും അറിഞ്ഞു, അയാൾ രക്ഷപ്പെട്ടു എന്ന് നിരാശപ്പെട്ട് നിൽക്കുമ്പോൾ അടുത്ത ബസ് വരുന്നു. ഐക്മാൻ ഒരു ബസ്സങ്ങ് തെറ്റിപ്പോയി. അതിന് പിറകെയുള്ള ബസ്സിൽ ഐക്മാൻ വരുന്നു. ഒരാൾ ഐക്മാൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു, ഹേയ് ഐക്മാൻ എന്ന് വിളിക്കുന്നു. ഐക്മാൻ തിരിയുന്നു, മനസ്സിലാകുന്നു ഐക്മാൻ ഞെട്ടിപ്പോകുന്നു, പേര് വിളിച്ച് ഇടപെ. നമ്മുടെ സിനിമയിലൊക്കെ കാണുമ്പോൾ തന്നെ ഒരുപാട് സിനിമയിൽ അങ്ങനെ ഉണ്ടല്ലോ, വേഷം മാറി നടക്കുന്ന ആളിനോട് പേര് വിളിക്കുമ്പോൾ തിരിയുന്നു. അതേ സംഗതി, സിനിമാറ്റിക് സിറ്റുവേഷൻ. തിരിയുന്നു, എട്ട് പേരും ചാടി വീഴുന്നു, തറയിൽ കമഴ്ത്തി കിടത്തുന്നു. പറഞ്ഞ പോലെ കാറ് അടുത്ത് വരുന്നു, റെഡിയാക്കി എടുത്ത കാറ് വരുന്നു, കയറ്റുന്നു, ബ്ലാങ്കറ്റ് ഇട്ട് മൂടുന്നു. ഇവരുടെ ഒരു റെഡിയാക്കി ഒരു വാടകയ്ക്ക് വീടെടുത്തിട്ടുണ്ടായിരുന്നു. അവർ സജ്ജമാക്കിയിട്ട് അവർ തയ്യാറാക്കിയിരുന്ന ഒരു വീട്ടിൽ കൊണ്ടുപോകുന്നു. അടുത്ത നാലഞ്ച് ദിവസം ഇയാളുടെ ആണെന്നും ഒന്നുകൂടെ ഉറപ്പുവരുത്തുന്നു. എല്ലാം റെഡി, ഇനി എങ്ങനെ ഇസ്രയേലിലേക്ക് കൊണ്ടുപോകും, അതിനും നേരത്തെ ഒരു പ്ലാൻ തയ്യാറാക്കിയിരുന്നു. അപ്പോൾ അർജൻറ്റീനയുടെ 150th സ്വാതന്ത്ര്യ വാർഷികം ആഘോഷിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ പല രാജ്യത്തു നിന്നും ഡെലിഗേറ്റ്സ് അങ്ങോട്ട് വരും. അർജൻറ്റീനക്കാരും ഒക്കെ ആയിട്ടുള്ള ഡെലിഗേറ്റ്സ് ചാർട്ടർ ചെയ്ത വിമാനങ്ങളിൽ വരും. അങ്ങനെ ഒരു വിമാനം ഇവർ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു, തിരിച്ച് ഇസ്രയേലിലേക്ക് പോകേണ്ട വിമാനം. അതിൽ ഈ എട്ട് പേരും എട്ട് കള്ള ഐഡൻറ്റിറ്റി ഉണ്ടാക്കുന്നു, ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കയറുന്നു. കേട്ട ഐക്മാനെ കയറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ, അയാളുടെ ഈ ബോധം കെടുത്താൻ വേണ്ടി ഒരു ഇത് കുത്തിവെക്കുന്നു, മരുന്ന് കുത്തിവെക്കുന്നു, ബോധശൂന്യനാക്കുന്നു. ശൂന്യനാക്കിയിട്ട് ഫ്ലൈറ്റിലെ ഒരു ജീവനക്കാരൻ്റെ വേഷം ധരിപ്പിക്കുന്നു. എന്നിട്ട് രണ്ടുപേർ തോളിലടിച്ച് അടിച്ച് പൂസായി അവൻ ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞുള്ള രീതിയിൽ, സിനിമയിൽ കാണുമ്പോൾ തന്നെ, സിനിമയിൽ കാണുന്നതിനേക്കാൾ ഗംഭീരമായിട്ട് അടിച്ച് പൂസായി ഒരു ലെവലില്ലാതെ കിടക്കുകയാണെന്ന് പറഞ്ഞ് ഇയാളെ രണ്ട് മൊസാദ് ഏജൻസ് കിടുകിട. കാരണം അറസ്റ്റ് നടന്നാൽ, കുഴപ്പം ഫീൽ ചെയ്താൽ അപ്പോൾ അറസ്റ്റാണ്, നേരെ ഇവരും അകത്താണ്. പിന്നെ ഐക്മാന് വൻ പ്രൊട്ടക്ഷൻ കിട്ടും, പിന്നെ ലോക നിയമപരമായിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. ഈ വിചാരിക്കുമ്പോൾ ഈസിയല്ല. ഫ്ലൈറ്റ് പോകുന്നു, ഫ്ലൈറ്റ് പൊങ്ങുന്നു. ഇതിനിടയ്ക്ക് അപ്രതീക്ഷിതമായിട്ട് ഫ്ലൈറ്റ് വേറെ ഏതോ സാധാരണ രീതിയിൽ ഇസ്രയേലിലേക്ക് വരുന്നതിനിടയിൽ അപ്രതീക്ഷിതമായിട്ട് ഇവർ വേറെ എവിടെയോ ലാൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവർ വിചാരിച്ച് തീർന്നു, മൊസാദ് വിചാരിച്ചു, എങ്ങനെയോ സംശയം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇല്ല, ഇവിടെ കൊണ്ടുവരുന്നു, അവിടെ വിചാരണ, ഇസ്രയേലിൽ തൂക്കിക്കൊല്ലുന്നു ഐക്മാനെ. ഞാൻ പറഞ്ഞത് ഇത് എനിക്ക് വളരെ ഇതൊരു സിനിമയായിട്ടുണ്ട്, ഇംഗ്ലീഷിൽ ഇത് സിനിമയായതാണ്. പക്ഷേ ഇതൊരു ഇതെല്ലാം നമ്മുടെ ലോകത്ത് നടന്നതാണ്, ഇതൊരു വളരെ നിസ്സാരമായ കാര്യമാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ, ജൂലിയസ് സീസറെ കൊല്ലുന്നതുൾപ്പെടെ, അലക്സാണ്ടർ ചക്രവർത്തി ലോകം പിടിച്ചെടുക്കുന്നതുൾപ്പെടെ, അത് ഒരു സിനിമയിലും നമുക്ക് കാണിക്കാൻ പറ്റാത്ത അത്ര ആവേശഭരിതവും എന്താണ് സംഭവ ബഹുലവുമാണ്. അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തെ വെല്ലുന്ന ഒരുപാട് സിനിമയെ വെല്ലുന്ന ഒരുപാട് കഥകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റും നടപ്പുണ്ട്. അതിനെ കാണുക അല്ലെങ്കിൽ അതിലേക്ക് ചെല്ലുക, അത് നമ്മുടെ കൂടുതൽ ഉന്മേഷം എന്നല്ലോ, നമുക്കൊരു വലിയ ഊർജം